ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പാനിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ കത്തിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാലൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പത പൊന്തി വരുന്നുണ്ട്. ഇത്രയും മതി മീറ്റാക്കിയത്. ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുത്ത് അത് ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ സെറ്റാകാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ഇത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി അത് നന്നായിട്ട് ഒന്നും കൂടി പത പൊന്തി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് പത പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് അതേ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ 6 മണിക്കൂർ വരെ സൂക്ഷിച്ചു വെക്കാം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.